back to the classes. 16th class, and we will be dealing with macros. Macros ഉള്ളത് നമുക്ക് ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് മാക്രോ റെക്കോർഡ് ചെയ്തിട്ട് ആ മാക്രോ റൺ ചെയ്യണം. അപ്പോൾ ഒരേപോലത്തെ കാര്യങ്ങൾ പല കോളത്തിലോ അല്ലെങ്കിൽ പല റോസിലോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് മാക്രോസ് ആയിട്ട് നോക്കാം. അപ്പൊ അതിനകത്തുള്ള വ്യൂ എന്ന മെനുവിനകത്ത് നമുക്കൊരു മാക്രോസ് ഓപ്ഷൻ ഉണ്ട്. മാക്രോസിനകത്ത് റെക്കോർഡ് മാക്രോ എന്നൊരു ഓപ്ഷൻ, റെക്കോർഡ് മാക്രോ ക്ലിക്ക് ചെയ്തിട്ട് മാക്രോന്റെ പേര് അതിപ്പോ എന്തെങ്കിലും ടൈപ്പ് എന്നിട്ട് പെടുന്നു. അതിന്റെ ഷോർട്ട് കട്ട് കീ ഞാനിപ്പോ ഒരു അതായത് കൺട്രോൾ പ്ലസ് ഞാനിപ്പോ ഒരു എന്താ പറയുക ജി എന്ന് പറയുക, അതായത് കൺട്രോൾ ജി പ്രസ് ചെയ്യുമ്പോൾ ഈ മാക്രോ റൺ ചെയ്യും. ഇനി ദീസ് മാക്രോ ഈസ് സ്റ്റോർഡ് ഇൻ വിച്ച് വർക്ക് ബുക്ക്, അതായത് ഈ ബുക്കിലാണ് വർക്ക് ചെയ്യുന്നപ്പോ അതുകൊണ്ട് ദിസ് വർക്ക് ബുക്ക്. നമുക്കൊരു ഹെൽപ്പും കൊടുക്കാം എന്താണ് മാക്രോ ചെയ്യുന്ന കാര്യം. ടൈപ്സ് ഫോർ അല്ല ഹെൽപ്സ് ഫോർ ടൈപ്പിംഗ്, ഇത് ഓപ്ഷനിൽ ആണെങ്കിൽ കൊടുത്താൽ മതി. എന്നിട്ട് ഇനി ഓക്കെ അടിച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്ന എല്ലാം മാക്രോ ചെയ്യും റെക്കോർഡ് ചെയ്യപ്പെടും. ഓക്കെ അടിച്ചു റെക്കോർഡ്, പ്രശ്നമുണ്ടല്ലോ. മാക്രോ റെക്കോർഡ് മാക്രോ കൺട്രോൾ ജി ഓക്കെ, സോ മാക്രോ ഈസ് നൗ റെക്കോർഡിംഗ്. ഓക്കെ റെക്കോർഡ് ചെയ്യാണ്ട് ഇതെല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിലാണ് നമ്മളിപ്പോ ഓരോ ക്ലിക്ക് റെക്കോർഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോ ഈ അകത്ത് 1 2 ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്തു. ഇപ്പൊ ഇത്ര മാത്രം കൊടുക്കും, ഈ സെല്ലിനകത്ത് കുറച്ച് മാത്രം കൊടുക്കും. എന്നിട്ട് മാക്രോ സ്റ്റോപ്പ് റെക്കോർഡിംഗ് കൊടുക്കും. ഇപ്പൊ മാക്രോ ഈസ് സ്റ്റോപ്പായി. ഇനി ഞാനിത് ഇത് ഡിലീറ്റ് ചെയ്തു. വീണ്ടും ഈ ക്ലിക്ക് ചെയ്യാൻ നമ്മൾ കൺട്രോൾ ജി കൊടുത്തു കഴിയുമ്പോൾ ആ മാക്രോ റൺ ചെയ്യും. വീണ്ടും കൺട്രോൾ ജി ഞാൻ കൊടുത്തു കഴിയുമ്പോൾ സെയിം മാക്രോ റൺ ചെയ്തു. അതായത് നമ്മൾ എന്താണോ റെക്കോർഡ് വെച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യും, അത് റൺ ചെയ്യാൻ വേണ്ടിയിരിക്കും. ഇപ്പൊ ഇതിപ്പോ ഡാറ്റ ഇല്ലെങ്കിലും ഞാൻ എവിടെ വെച്ച് കൺട്രോൾ ജി പ്രസ് ചെയ്താലും ആ മാക്രോ എന്ത് ചെയ്യും, റൺ ചെയ്യും. അപ്പോ റെക്കോർഡ് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇടയ്ക്ക് ഒന്ന് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയാണെങ്കിലാണ് മാക്രോ ഉപയോഗിക്കുക. ഓക്കെ, വേറെ നമുക്ക് മാക്രോസ് ക്യാൻ ബി യൂസ് ഫോർ റിപ്പീറ്റിംഗ് ടാസ്ക് എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ ആകാം. ഇപ്പൊ ഞാനിപ്പോ ഒരു നിങ്ങൾ 4 ഡാറ്റ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇപ്പോ ഒരു വീഡിയോ മാക്രോ റെക്കോർഡ് ചെയ്യുന്നു, റെക്കോർഡ് മാക്രോ കൺട്രോൾ കൺട്രോൾ എച്ച് കൊടുക്കണം. ഓക്കെ അടിച്ചു. സോ മാക്രോ ഈസ് നൗ റെക്കോർഡിംഗ്. ഞാൻ ഇവിടെ ഈ ഇവിടെ ഇൻസേർട്ട് റോസ് കൊടുക്കണം, റോ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഒരു റോ ഇൻസേർട്ട് ചെയ്യാൻ മാക്രോ കൊടുക്കും. ഇനി മാക്രോ ഞാൻ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തു. അതായത് പിന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഞാനിപ്പോ കൺട്രോൾ എച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ കണ്ടോ റോ ഇടയ്ക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ വീണ്ടും നമുക്ക് വീണ്ടും റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് റോ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ എച്ച് കൊടുക്കുകയാണെങ്കിൽ റോ അങ്ങനെ റോ ഇൻസേർട്ട് ആയിക്കൊണ്ടിരിക്കും.
റോയിങ് ചെട്ട വന്ന് നമ്മൾ എവിടെ വെച്ചാൽ റോയിങ് ചെട്ട വന്നത് അവിടെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മാക്രോസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ഷോർട്ട് കട്ട്സ്. ഒരു നാലഞ്ച് കാര്യം നമ്മളിപ്പോ ഒരു മെനൂസ് ഒക്കെ സെലക്ട് ചെയ്ത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം ചെയ്യാൻ പറ്റും. നമുക്ക് മാക്രോസ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും വ്യൂ മാക്രോസ്. ഇതിനകത്ത് മൂന്ന് മാക്രോസ് ഉണ്ട്. നമുക്കിത് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാക്രോസ് ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് പ്രോഗ്രാം എന്ന് അറിയണം, മാക്രോസ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ക്ലോസ് ആൻഡ് റിട്ടേൺ ടു എക്സെൽ. കുറച്ച് പ്രോഗ്രാമിംഗ് അറിയുകയാണെങ്കിൽ നമുക്ക് മാക്രോസ് ക്യാൻ ബി എഡിറ്റഡ് ടു ചേഞ്ച് ദ കോഡ്. അതിന്റെ കോഡ് മാറ്റാൻ പറ്റും. മാക്രോസ് വ്യൂ മാക്രോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. വ്യൂ മാക്രോസ് ഓപ്ഷൻസിനകത്ത് നമുക്ക് എന്റെ ഇതൊക്കെ മാറ്റാം. കൺട്രോൾ യു ആയിരുന്നു, കൺട്രോൾ കെ എന്നൊക്കെ ആക്കാം. അപ്പൊ അത് അത് ഷോർട്ട് കട്ട്സ് മാറ്റാം. എല്ലാം ഡിലീറ്റ് ചെയ്തു, മാക്രോസ് എല്ലാം ഡിലീറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു സെല്ല് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഡ്രോബാക്ക് കണ്ടു. അതായത് അപ്പൊ എപ്പോഴും നമ്മൾ ആ സീരീസ് കൊടുത്തപ്പോൾ എപ്പോഴും ഇവിടെ ഫില്ല് ചെയ്യേണ്ടായിരുന്നു. ഞാൻ വേറൊരു ലോജിക്ക് ഉപയോഗിക്കുകയാണ്. അതായത് ഞാനിപ്പോ ആദ്യം ഈ ഫസ്റ്റ് എ വൺ എന്ന് പറഞ്ഞാൽ ഞാൻ മൗസ് വെച്ചിരിക്കുകയാണ്. ഇനി മാക്രോ റെക്കോർഡിംഗ് കൊടുത്തു, ഒരു കൺട്രോൾ എച്ച് വലും കൊടുത്തു. ഇനി ഞാൻ മൗസ് യൂസ് ചെയ്യാണ്ട് കീബോർഡ് മാത്രം യൂസ് ചെയ്യുന്നെങ്കിൽ ഞാൻ കീബോർഡിനാണ് നോക്കുക. ഞാൻ ടു ടൈംസ് ആരോ പ്രസ് ചെയ്തു, എ ബി എൻ സെലക്ട് ചെയ്തു, ടൈപ്പ് ചെയ്തു, ദെൻ എ സി എ ഡി. ഓക്കെ, എന്നിട്ട് ഞാനത് ഇത് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ട് ഞാൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു കുറച്ച്. ഞാൻ കുറച്ച് കാര്യം ചെയ്തു, അത് രണ്ട് ആരോ പ്രസ് ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് ടൈപ്പ് ചെയ്തു, പിന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു, എന്നിട്ട് മാക്രോ സ്റ്റോപ്പ് ചെയ്യും. ഇത് നോക്കാം, ഞാനിത് ഇവിടെ വെച്ചിട്ട് എ സിക്സിൽ വെച്ചിട്ട് ഞാൻ വീണ്ടും റൺ ചെയ്യുകയാണെങ്കിൽ കണ്ടോ അത്രയും കാര്യം വീണ്ടും അത് ചെയ്തു. ഞാൻ ടെന്നിൽ ഇവിടെ വെച്ചിട്ട് എ ടെന്നിൽ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതോടെ ഓക്കെ. കൺട്രോൾ എച്ച് ആണ്, എച്ച്. ഓക്കെ, അപ്പൊ കൺട്രോൾ എച്ച് പ്രസ് ചെയ്യുമ്പോൾ ആ മാക്രോ വീണ്ടും റൺ ചെയ്യും. ഓക്കെ, ഇവിടെ വെച്ച് കൊടുത്ത് വേറെന്താ കൊടുത്തത്, കൺട്രോൾ യു എന്താ കൊടുത്തത്, നേരത്തെ ഉണ്ടായ മാക്രോ വർക്ക് ചെയ്താണ്. അപ്പോ ഇപ്പൊ കൊടുത്ത് കൺട്രോൾ എച്ച് ആണ്. അപ്പൊ എവിടെ വെച്ച് കൊടുക്കാം, കൺട്രോൾ എച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം മാക്രോ റൺ ചെയ്യും. ഇതുപോലൊക്കെ എന്തെങ്കിലും ഒരു ടാസ്ക് നമുക്ക് ചെയ്യണ നമുക്ക് റെപ്പറ്റേറ്റീവ് ആയിട്ട്, അതായതിപ്പോ കീബോർഡ് ഉപയോഗിച്ച് ചെയ്യാൻ നമുക്ക് എന്നിട്ടും റിലേറ്റീവ് ആയിട്ട് കിട്ടും. അതായത് ഇവിടെ നിന്ന് വെച്ച് ചെയ്യുകയാണെങ്കിൽ ആറ് വരെ കിട്ടും. ഏതെങ്കിലും ഒരു ഡ്രോ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇതുപോലൊക്കെ കീബോർഡ് ഉപയോഗിച്ച് നമുക്ക് സീരീസ് ഒക്കെ ഉണ്ടാകില്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് ചെയ്യണ നമുക്ക് ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാക്രോസ് നമുക്ക് റൺ ചെയ്യിക്കാം. ഓക്കെ, അപ്പൊ മാക്രോസുകളുടെ ഒരു സ്മോൾ ടോപ്പിക് ആയിരുന്നു. ഇനി വിൻഡോ അറേഞ്ച്മെന്റിലേക്ക് പോകണം. വിൻഡോ അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ അതും സെയിം തന്നെയാണ്. വ്യൂവിനകത്ത് ഇപ്പൊ നമുക്ക് എക്സലിന്റെ ഷീറ്റ് ആണ്. ഇവിടെ ഒരു 1, 2, 3 ഇവിടെ ഹെഡിങ് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇനി ജാനുവരി ഫെബ്രുവരി ഒരു കോളം ഹെഡിങ് കൊടുക്കും. ജാനുവരി 2020
ഓക്കെ. അപ്പൊ എനിക്കത് മൾട്ടിപ്പിൾ വിൻഡോയ്ക്ക് അകത്ത് സ്പാൻ ചെയ്യാൻ പാകത്തിന് എനിക്ക് ഡാറ്റ ഉണ്ട്. അതായത് ഒരു വിൻഡോ ഇത്, പിന്നെ വീണ്ടും റൈറ്റിലേക്ക് പോകാനുണ്ട്, അതുപോലെ താഴേക്കും പോകാനുണ്ട്. താഴേക്കും സ്ക്രോൾ ചെയ്യാൻ പാകത്തിന് ഡാറ്റ ഉണ്ട്. അപ്പൊ എനിക്ക് ഡാറ്റ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പൊ എന്താ കുഴപ്പം നോക്കി, നമ്മുടെ ഫസ്റ്റ് കോളം അപ്പുറത്ത് പോയി. അതായത് എനിക്ക് മനസ്സിലാവില്ല, അതായത് ഇപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യുന്നതിനെ മനസ്സിലാവില്ല. ആക്ച്വലി ഐ എം ബിലോ, ഐ നൗ ഐ യൂസ് January 20. അത് പക്ഷെ മനസ്സിലാവില്ലാണ്ട്. ഇങ്ങോട്ട് പോകുമ്പോഴും നമുക്ക് ഈ ലെഫ്റ്റ് ഹെഡിങ് പോയി, അതുപോലെ താഴേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് പോകുമ്പോഴും ഈ പ്രശ്നം വരും. പോയി കഴിയുമ്പോ നമ്മൾ മുകളിലെ ഹെഡിങ് പോയി, അതായത് 4-ാം തീയതി ജനുവരി അല്ല 5-ാം തീയതി ഉദ്ദേശിച്ചത് എന്താണ്, സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഹെഡിങ് കാണുന്നില്ല. അപ്പൊ അങ്ങനത്തെ സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഓപ്ഷൻ ഉണ്ട്, ഒരു ഫ്രീസ് പെയിൻസ് ഓപ്ഷൻ ഉണ്ട്. ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത്, ഞാനിപ്പോ ഇവിടെ വെച്ചിട്ട് ഫ്രീസ് പെയിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രീസ് ടോപ്പ് റോ, ഫ്രീസ് ഫസ്റ്റ് കോൾ. ഇത് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് റോ മാത്രം ഫ്രീസ് ആവും, ഇതാണെങ്കിൽ ഫസ്റ്റ് കോള മാത്രം ഫ്രീസ് ആവും, ഇതാണെങ്കിൽ പെയിൻ ഫ്രീസ് ആവും. അപ്പൊ നോക്കാൻ സംഭവിക്കാൻ നോക്കാം, അതിങ്ങനെ ടൈപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഓക്കെ, ലെഫ്റ്റ് സൈഡ് നോക്കുന്നത് കോളം 1 is remaining there. അപ്പൊ നമുക്ക് ആ ഒരു ഹെഡിങ് അവിടെ എപ്പോഴും കാണാൻ പറ്റും. അതുപോലെ താഴേക്ക് പോകുമ്പോഴും ഉണ്ടോ ആ ഒരു കോളം ഹെഡിങ്. അപ്പൊ അങ്ങനെ നമുക്ക് ഈ ഹെഡിങ്സ് കണ്ടുകൊണ്ട് വർക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ എവിടെ വെച്ച് ഇവിടെ വെച്ച് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും പോർഷൻ ആയിരിക്കും ഫ്രീസ്ഡ് ആയിരിക്കും. ഈ മൂന്ന് റോ എപ്പോഴും കാണാൻ പറ്റും, ഈ മൂന്ന് റോ, ഈ 4 റോ എപ്പോഴും കാണാൻ പറ്റും. അപ്പൊ എവിടെ വെച്ച് നമുക്ക് ഫ്രീസ് ചെയ്യണോ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ വെച്ച് ഫ്രീസ് ചെയ്തു, അതുകൊണ്ടാണ് ഈ റോയും ഈ അല്ല ഈ കോളവും ഈ റോയും ഫ്രീസ് ആയത്. പിന്നെ അതിന് അൺഫ്രീസ് അൺഫ്രീസ് പെയിൻസ് ഓപ്ഷൻ കൂടെ വീണ്ടും പഴയ പോലെയാവും. ഞാനിപ്പോ ഇവിടെ ഇനി വീണ്ടും 2 കോളം കൂടി കൊടുത്തായിരിക്കും. അപ്പൊ 2 കോളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് ഞാൻ ഇവിടെ വെച്ച് ഫ്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ 2 കോളംസും 2 റോസും എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും. ഫ്രീസ് പെയിൻ കൊടുത്ത് ഫ്രീസ് പെയിൻസ് നമുക്ക് ഫ്രീസ് രണ്ട് റോസും ഫ്രീസ് ആയിരുന്നു, 2 കോളംസും ഫ്രീസ് ആണ്. അപ്പൊ അതിൽ വലിയ എക്സൽ ഫയലൊക്കെയാണ് നമുക്കത് ഹെഡിങ്സ് കണ്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ എൻട്രി വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണത് ഫ്രീസ് പെയിൻസ് ആണ്. അതിനകത്ത് ബാക്കിയാണ് ഫ്രീസ് ടോപ്പ് റോ ആണെങ്കിൽ ഏറ്റവും മുകൾ റോ മാത്രം ഫ്രീസ് ചെയ്യും. ഫ്രീസ് ഫസ്റ്റ് കോളം ആണെങ്കിൽ ഫസ്റ്റ് കോളം മാത്രം ഫ്രീസ് ചെയ്യും. അൺഫ്രീസ് ഉള്ളത് ഇപ്പൊ ഫ്രീസ് ചെയ്ത് നമുക്ക് വീണ്ടും പഴയ പോലെ ആകാൻ വേണ്ടി അൺഫ്രീസ്. ഓക്കെ, ഇതുപോലെ വേറെ ഓപ്ഷൻ സ്പ്ലിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വിൻഡോ 2 ആക്കി സ്പ്ലിറ്റ് ചെയ്യാം. അത് നമുക്ക് ഓൾമോസ്റ്റ് സെയിം ലോജിക് തന്നെയാണ്, കണ്ട മുകളിലത് സെയിം ഫയൽ. പക്ഷെ ആദ്യത്തെ കുറച്ച് റോസ് വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓഫാക്കി ഫസ്റ്റ് 10 റോസ് എപ്പോഴും കാണണം. ഞാൻ എന്ത് ചെയ്യാം, ഈ 10 വെച്ചിട്ട് ഞാൻ സ്പ്ലിറ്റ് കൊടുത്തു. അപ്പൊ 10 ആദ്യത്തെ 9 അത് അത്ര ഇത്രയും റോസ് ചെയ്യും ആദ്യം മുകളിൽ കാണിച്ചുകൊണ്ടിരിക്കും, പിന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ എന്തെങ്കിലും കമ്പാരിസൺ ഒക്കെ ആണെങ്കിൽ ഇപ്പൊ മുകളിൽ ആദ്യത്തെ 10 ഡേറ്റുകളുണ്ട്, എന്നിട്ട് താഴെ ലാസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക്
നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ 11 വെച്ച് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിലാണ് 10 റോസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ സെലക്ഷൻ ആക്കുന്ന റോമാണ് താഴേക്ക് സ്പ്ലിറ്റ് ആവും. അപ്പൊ നമുക്ക് സെയിം ടൈം ഈ ഫയലിന്റെ സ്റ്റാർട്ടിങ് കാണാൻ പറ്റും, അതുപോലെ വേറെ ലൊക്കേഷൻ ആകാൻ പറ്റും, എൻഡിങ്ങോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റും. അത് ആദ്യ മാസങ്ങളിലെ പോലെ തന്നെയാണോ അടുത്ത മാസങ്ങളിലാണ് കമ്പാരിസൺ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സെയിം തന്നെ, അതായത് ഞാൻ കോളം സെലക്ഷൻ ആക്കിയിട്ട് സ്പ്ലിറ്റ് കൊടുക്കും. അപ്പൊ രണ്ട് ഫസ്റ്റ് കുറച്ച് കോളംസും പിന്നെ ബാക്കിയുള്ള കുറച്ച് കോളംസും കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു ഇതെല്ലാം ചെയ്യുന്നത് ഒരു വലിയ ഫയലാണ്. അതായത് ഇപ്പോ നമുക്കറിയാം എക്സൽ അകത്ത് കുറേയധികം റോസും കോളംസും ഉണ്ട്. അപ്പോ ഇതുപോലെ ഫസ്റ്റ് കുറച്ച് റോസ് കണ്ടുകൊണ്ട് ബാക്കി കോളംസ് നോക്കാം, ബാക്കി റോസ് കമ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പൊ കാണിച്ചതുപോലെ കോളംസ് കമ്പയർ ചെയ്യണം. ആ സമയത്തൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ഉപയോഗിക്കും. പിന്നെ ഹൈഡ് എന്ന ഓപ്ഷൻ നമുക്ക് ആവശ്യം പറഞ്ഞത് നമ്മൾ ഇപ്പൊ ഐ എന്നുള്ളത് സെലക്ഷൻ ആക്കി ഹൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതിപ്പോ ഹൈഡ് വർക്ക് ബുക്ക് ആണ്. അതായത് ഇപ്പോ ഈ പേജ് മൊത്തം ഹൈഡ് ചെയ്യാൻ വഴിയാണ്. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് ഹൈഡ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ആ കോളം ഹൈഡ് ചെയ്യാം. ഓക്കെ, വീണ്ടും തിരിച്ചാക്കണെങ്കിൽ ഐയും കെയും എന്ത് ചെയ്യാം, സെലക്ഷൻ ആക്കിയിട്ട് അൺഹൈഡ് ചെയ്യാം. ഈ ഹൈഡ് എന്നുള്ളത് ഒരു നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ വർക്ക് ഇത് മൊത്തം ഹൈഡ് ആയിട്ട് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു സെക്യൂരിറ്റിക്ക് ഉപയോഗിക്കാം. അതായത് ഫയൽ നമ്മൾ സേവ് ചെയ്തിട്ട് ഹൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അയച്ചു കൊടുക്കണം, ഒരാൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുന്നത് ഓപ്പൺ ചെയ്യുമ്പോൾ ഫയൽ മൊത്തം കഴിയും, ഒന്നും കാണണ്ടാവില്ല. അപ്പോൾ പറയാം ഫയൽ എംപ്റ്റി ആയിരിക്കും. പക്ഷേ നമ്മൾ അയക്കുന്ന ആൾക്ക് പറഞ്ഞ് വിളിച്ച് പറയുകയാണ് നമുക്ക് എന്താണ് അൺഹൈഡ് ഓപ്ഷൻ, അൺഹൈഡ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഫയൽ വരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കോമൺ മെയിലിലേക്ക് ഫയൽ അയച്ചു. അതായത് ഇപ്പോൾ ഒരു ഫയൽ മെയിൽ അഡ്രസ് എല്ലാവരും ഉപയോഗിക്കേണ്ടതായിരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചാൽ മാത്രം ഫയൽ കണ്ടാൽ മതി. നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു ലോജിക് ഉപയോഗിക്കാം, ഹൈഡ് അൺഹൈഡ് നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അയാൾക്ക് മാത്രം എന്ത് ചെയ്യാൻ വേണമെങ്കിൽ തുറന്നു നോക്കാൻ പറ്റും. എന്നിട്ട് അങ്ങനത്തെ മുന്നിലകത്ത് അൺഹൈഡ് കൊടുത്താൽ മതി. അത് കിട്ടുന്ന ആൾ ഇങ്ങനെ കിട്ടുമ്പോഴേക്കും ഫയൽ എംപ്റ്റി ആയിരിക്കും, ഈ ഒന്നുമില്ല ഫയൽ എന്ന് പറയും. പക്ഷെ എന്താണ് അൺഹൈഡ് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു. ഓക്കെ, അടുത്ത് അറേഞ്ച് ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് മൾട്ടിപ്പിൾ ഫയലും കൂടെ ഓപ്പൺ ചെയ്യാം ഒരു സമയത്ത്. എക്സലിനകത്ത് തന്നെ ഇപ്പോൾ ഒരു സമയത്ത് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ ഫയൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. രണ്ട് ഫയൽസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് അറേഞ്ച് ഓൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഫയൽസും ഒരുമിച്ച് കാണാൻ പറ്റും. ടൈൽഡ് ആണെങ്കിൽ രണ്ട് ഫയൽസ് ഒരു സമയത്ത് കാണാൻ പറ്റും. ഇത് ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി രണ്ട് ഫയൽ ഉണ്ട്, ഒരു ഫയൽ നോക്കി ഇതിലേക്ക് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫയലിനകത്ത് കോപ്പി ചെയ്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യാം. അപ്പൊ അത് അറേഞ്ച് ഓൾ എന്ന ഓപ്ഷൻ ആണ്. അറേഞ്ച് ഓളിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഹൊറിസോണ്ടലി നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ രണ്ട് ഫയൽസും മുകളിൽ താഴെയായിട്ട്, അല്ലെങ്കിൽ വെർട്ടിക്കലി അല്ലെങ്കിൽ ടൈലിൻ്റെ ആയിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതെല്ലാം ഡാറ്റ എൻട്രികൾ പ്രതിനിധി ഈ ഒരു വിൻഡോ ആയിട്ടുള്ള ഇത് വ്യൂ സൈഡ് ബൈ സൈഡ് അതിനെയാണത്, രണ്ട് രണ്ട് സൈഡായിട്ട് കാണുക, രണ്ട് സൈഡിൽ കാണുക. അതുപോലെ സൂം ചെയ്യുക. സൂം ചെയ്യാതെ എന്താണ് നമുക്ക് വലുതാ വലുതായി കാണിക്കാം. ഇപ്പൊ എത്ര വലുതോ ചെറുതാണ്. അതിപ്പോ ഇപ്പൊ ഒരു അഞ്ച് വിൻഡോ ഒക്കെ ഉണ്ടായി. ഇപ്പൊ അഞ്ച് വിൻഡോ എനിക്ക് ഒരുമിച്ച് അഞ്ച് വിൻഡോയും കണ്ടു വർക്ക് ചെയ്യണം. അപ്പൊ ഞാൻ ഫയലിനകത്ത് ഓപ്പൺ കൊടുത്തുണ്ടാവും, അഞ്ചെണ്ണം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടാവും, അഞ്ചത് ഓപ്പൺ ആക്കി വെച്ചു. അപ്പൊ അഞ്ചത് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അറേഞ്ച് ഓൾ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതെല്ലാം അറേഞ്ചിലാവും, എല്ലാം കൂടെ കാണിക്കണ്ട മൂന്ന്. അപ്പൊ ഇത് സ്ഥലം കഴിയാണ്ട് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ സൂം കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അഞ്ചാറ് ഫയൽസ് കുറച്ച് സമയത്ത് ഒരു വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിപ്പോ ഇത്രയും പോർഷൻ സെലക്ട് ചെയ്തു, സൂം ടു സെലക്ഷൻ. ഇപ്പൊ കുറച്ച് പോർഷൻ മാത്രം വലുതായി കാണിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, സൂം ടു സെലക്ഷൻ കൊടുത്താൽ അത് സൂം ആയിക്കോളും. ഇപ്പൊ ഇത് അതായത് നമ്മളിപ്പോ ഒരു 10 ഫയൽസ് ചെറുതാക്കി അറേഞ്ച് ചെയ്തു,
അതിനകത്ത് കൂടി സെല്ല് മാത്രം വന്ന് വല്ലേ കാണും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സൂം ടു സെലക്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ വിൻഡോസിനകത്ത് ഈ ആക്റ്റീവ് അല്ലെങ്കിൽ വർക്കിംഗ് വിൻഡോസിനകത്ത് നമുക്ക് മാറി മാറി പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്തത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഡേറ്റ കമ്പാരിസൺ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എക്സലിനകത്ത് കുറേ ഓപ്ഷൻസ് കണ്ടുകഴിഞ്ഞു. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞിരുന്ന ടോപ്പിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ളത് എക്സാമിനേഷൻ ആണ്. ഓക്കെ, സോ പ്രിപ്പയർ ഫോർ ദി എക്സാമിനേഷൻ ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് കോഴ്സ് ആൻഡ് താങ്ക് യു ഫോർ ഡൂയിങ് ദിസ് കോഴ്സ്.